ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേഷ്മ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ നെറ്റ് മേലുണ്ടാവുന്ന സൺ ടാനിലെ. ഇപ്പോൾ നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ മാസ്ക് വെച്ചേക്കുന്നതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് അധികം കാര്യമായിട്ട് പിഗ്മെൻറ്റേഷൻ വരാറില്ല. പക്ഷേ നെറ്റിൽ നന്നായിട്ട് ടാനിങ് അടിക്കാറുണ്ട്. അപ്പോൾ ഇത് മാറാൻ സഹായിക്കുന്ന ഒരു കൂട്ട് ഒരു റെമഡിയാണ് പറയുന്നത്. ഒപ്പം ഈ സൺ ടാൻ എങ്ങനെ വരുന്നത് തടയാം എന്നുള്ളതും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമേ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു റെമഡി നല്ല എഫക്റ്റീവായിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ കഴിയുന്നതും ഒരു 7-8 മണി രാത്രി ആ ഒരു സമയത്ത് ഈ ഒരു റെമഡി ചെയ്യുക. അതുപോലെ ആഴ്ചയിൽ 3 തവണ എങ്കിലും ചെയ്യുക. അങ്ങനെ അടുപ്പിച്ച് 2 ആഴ്ച ചെയ്യുകയാണെങ്കിൽ ഈ സൺ ടാൻ നമുക്ക് നന്നായിട്ട് തന്നെ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കൂട്ടിന് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് ഇരട്ടി മധുരമാണ്, ലിക്കറൈസ് റൂട്ട്. നമ്മൾ ഈ പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ ഉപയോഗിക്കുന്ന ക്രീംസ് ഇല്ലേ, അതിൽ മെയിനായിട്ട് നമുക്ക് നോക്കിയാൽ ഇൻഗ്രീഡിയൻസിൽ കാണും ലിക്കറൈസ്. കാരണം ലൈറ്റനിങ്, ഈ പിഗ്മെൻറ്റേഷൻ മാറുക അല്ലെങ്കിൽ പാഴുകൾ മാറാനൊക്കെ ബെസ്റ്റാണ് ലിക്കറൈസിൻ്റെ റൂട്ട്. അപ്പോൾ അത് എടുക്കുക, ഒരു 1/2 ടീസ്പൂൺ എടുത്താൽ മതി. നമ്മുടെ നെറ്റി ഭാഗത്ത് ആ ഒരു ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അളവ് മാത്രമാണ് പറയുന്നത്. ഇത് നമുക്ക് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാം, നെക്കിൽ അപ്ലൈ ചെയ്യാം, ഈ പുറത്തൊക്കെ ടാനിങ് വരില്ലേ, അതുപോലെ കൈമുട്ട് കാൽമുട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അരിപ്പൊടി വേണം, ഒരു 1/2 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കുക. അതും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് എക്സ്ഫോലിയേറ്റിംഗ് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ടാൻഡ് ആയിട്ടുള്ള ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് ഇത് റിമൂവ് ചെയ്യാൻ അരിപ്പൊടി നല്ലതാണ്. അതിലേക്ക് ഒരു 3-4 തുള്ളി നാരങ്ങാനീര് ചേർക്കുക. അതും ഒരു സ്കിൻ ലൈറ്റനിങ് ഏജൻ്റ് ആണ്. അപ്പോൾ ചിലർക്ക് നല്ല എക്സ്ട്രീംലി സെൻസിറ്റീവ് സ്കിന്നാണ്, അപ്പം ലെമൺ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ അതിന് പകരം ഓറഞ്ചിൻ്റെ നീരില്ലേ, അതായാലും ചേർക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി തൈരോ അല്ലെങ്കിൽ റോസ് വാട്ടറോ നമുക്ക് ചേർക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ സാധാ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്താലും മതി. ഈ തൈരാണെങ്കിലും ഈ പറഞ്ഞോട്ട് പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് ഫുൾ ഫേസിലോ അല്ലെങ്കിൽ എവിടെ നെറ്റിയിലാണെങ്കിൽ അവിടെ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക. ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു തക്കാളിയുടെ പീസ് എടുക്കുക, എന്നിട്ട് അതിലേക്ക് അരിപ്പൊടി ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ട് സർക്കുലർ മോഷനിൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പാക്ക് ബാക്കിയുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നെറ്റിൽ ഒന്നുകൂടെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അങ്ങനെ തന്നെ വെച്ചേക്കുക, ഒരു സെമി ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് സാധാ വെള്ളത്തിൽ ഒന്ന് മുഖം കഴുകുക. ഓക്കെ, സോപ്പ് യൂസ് ചെയ്യേണ്ട, അല്ലാതെ കഴുകിയെടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നൈറ്റ് ക്രീം, ഈ പിഗ്മെൻറ്റേഷനൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു നൈറ്റ് ക്രീം നെറ്റിയിലേക്ക് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യുക. ഈ നൈറ്റ് ക്രീം ഡെയിലി അപ്ലൈ ചെയ്യണം, എന്നാലാണ് ഈ പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നൈറ്റ് ക്രീമിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതും നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ, സൺ ടാൻ, ചുളിവുകൾ, കുരുക്കളുടെ പാടുകളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ബെസ്റ്റ് നൈറ്റ് ക്രീമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് നൈറ്റ് ക്രീമാണോ അത് പിഗ്മെൻറ്റേഷൻ റിമൂവ് ചെയ്യാൻ സഹായിക്കുമെങ്കിൽ അത് യൂസ് ചെയ്യുക. എന്നിട്ട് ഇത് മുഖത്ത് നന്നായിട്ടൊന്ന് പിടിക്കുന്നവരെ ഒരു 1/2 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യുക, എന്നിട്ട് കിടന്നുറങ്ങുക. ഇങ്ങനെ ആഴ്ചയിൽ 3 തവണ ഈ റെമഡിയും നൈറ്റ് ക്രീം ഡെയിലിയും യൂസ് ചെയ്ത് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ആ ഒരു പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് ഫെയ്ഡായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും നമ്മൾ വെളിയിലിറങ്ങും, വെയിൽ കൊള്ളും, പിന്നെയും ടാനിങ് ആവും. അപ്പോൾ ഇതിൽ നിന്നൊരു മോചനം അല്ലെങ്കിൽ ഇനി ഇത് വരുന്ന തടയാനാകെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് മുഖം നന്നായിട്ട് കവർ ചെയ്ത് വെച്ച് നടക്കുക, വെയിലധികം കൊള്ളിക്കാതിരിക്കുക. 2, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ സൺസ്ക്രീൻ ആകുമ്പോഴത്തേക്കും ആ ഒരു പ്രൊട്ടക്ഷൻ സണ്ണിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആ സൺ ഡാമേജ്, സൺ ടാനൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലാണ് സൺ ടാൻ പിന്നെ വരുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് അരോമ മാജിക്കിൻ്റെ ഒരു SPF 30 വരുന്ന സൺസ്ക്രീനാണ്. അതും നന്നായിട്ടൊരു സൺ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അപ്പം ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു സൺസ്ക്രീൻ ചൂസ് ചെയ്യുക, അത് യൂസ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ഈ വെയിലത്തൊക്കെ പോകുമ്പോൾ മസ്റ്റായിട്ടും യൂസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലെ വീഡിയോസ് കാണാൻ വേണ്ടി ചാനലിലേക്ക് മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.